ഈ അടുത്തിടെ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സമരമായിരുന്നു കർഷക സമരം. കർഷക സമരത്തിൽ ആദ്യം കേന്ദ്ര സർക്കാർ മെല്ലെപ്പോക്ക് നയം തുടർന്നെങ്കിലും അത് രാജ്യമൊട്ടാകെ ആളിപ്പടർന്നപ്പോൾ കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു സർക്കാരിന്. എന്നാൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ലെന്നാണ് ഇപ്പോൾ കർഷകരുടെ സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സമരത്തിനുള്ള നീക്കം അണിയറയിൽ നടക്കുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വലിയൊരു സമരത്തിനു കൂടി തയ്യാറെടുക്കാൻ കർഷകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത്. സമീൻ, ഫസൽ, നസ്ലി എന്നിവ സംരക്ഷിക്കാൻ, അതായത് ഭൂമി, വിള, വിളയിനം എന്നിവ സംരക്ഷിക്കാൻ കർഷകർ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറായി ഇരിക്കണമെന്ന് പറഞ്ഞ ടിക്കായത്ത്, സർക്കാർ ഉറപ്പു നൽകിയ സൗജന്യ വൈദ്യുതി, മിനിമം താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം എന്നിവ ഉടൻ നടപ്പിലാക്കാനും ആവശ്യപ്പെട്ടു. RSS BJP കയ്യേറ്റ ഭീഷണി നേരിടുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തിയ കിസാൻ മഹാപഞ്ചായത്തിൽ സംസാരിക്കവെയാണ് ടിക്കായത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സമരമല്ലാതെ മറ്റൊരു മാർഗവും കർഷകർക്ക് മുന്നിൽ ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സമരം ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മണ്ണും വിളയും വിളയിനവും നഷ്ടമാവും, ടിക്കായത്ത് പറഞ്ഞു. കർഷകരുടെ പ്രാദേശിക ക്ഷേത്രങ്ങൾ RSS BJP കയ്യേറ്റം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ടിക്കായത്ത് ഇവിടങ്ങളിൽ ബ്ലോക്ക് തല യോഗങ്ങൾ സംഘടിപ്പിക്കാൻ കർഷകരോട് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാഗമാകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല. ക്ഷേത്രങ്ങൾ ഭീഷണി നേരിടുന്നത് RSSൽ നിന്നും BJPയിൽ നിന്നുമാണ്. RSSകാർ കയ്യിൽ ലാത്തിയുമായാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളും കയ്യിൽ ലാത്തിയും വടിയും കൊണ്ട് നടക്കണം, ടിക്കായത്ത് പറഞ്ഞു. 2021 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരുടെ കാര്യത്തിൽ ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ ടിക്കായത്ത് ഇപ്പോഴും കർഷക കൂട്ടായ്മ പൊളിക്കാൻ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സർക്കാർ നമ്മളെ വിഭജിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ വലിയ പ്രക്ഷോഭം നടത്തി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കാൻ പോരാടേണ്ടി വരും. നിങ്ങൾ ട്രാക്ടറുകളുമായി തയ്യാറായി നിൽക്കുക, ടിക്കായത്ത് കർഷകരോടായി പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർ RSS യോഗങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ കർഷകരെ പിന്തുണക്കുന്നവർ കർഷകരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നും ടിക്കായത്ത് പറഞ്ഞു. ഇവരെ എന്തെങ്കിലും തരത്തിൽ ലക്ഷ്യം വെക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ കർഷകർ RSS ശാഖകളെയും ലക്ഷ്യമിടുമെന്നും ടിക്കായത്ത് കൂട്ടിച്ചേർത്തു.